നമസ്കാരം. കേരളത്തിലെ വിവാദ എംഎൽഎ ആണ് ശ്രീ കെ എം ഷാജി. അത് അധിക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല, അദ്ദേഹത്തിൻ്റെ ഓരോരോ സംഭവവികാസങ്ങൾ ഈ നാട്ടിൽ രാഷ്ട്രീയമായി ഉയർന്നു വന്നപ്പോഴെല്ലാം എപ്പോഴും ഒരു വിവാദ നായകനാണ്. അത് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ തുടങ്ങി ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് നിർമ്മാണത്തിൽ പോലും വന്നു നിൽക്കുന്നത് ഇദ്ദേഹം ഒരു വലിയ വിവാദ എംഎൽഎ തന്നെയാണ് എന്ന് ഊട്ടി ഉറപ്പിക്കുകയാണ്. ഒരു ജനപ്രതിനിധി ഇങ്ങനെ ആകണമോ എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ കൃത്യമായി കെ എം ഷാജി ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയുമ്പോൾ പോലും പല പ്രവർത്തനങ്ങളിലും ഒരു തെളിമയില്ലായ്മ എന്നൊരു അവസ്ഥ ഷാജിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അതായത് സ്വന്തം എംഎൽഎ സ്ഥാനം പോലും സുപ്രീം കോടതി ഇപ്പോൾ റദ്ദാക്കി വച്ചിരിക്കുകയാണ്. വോട്ടിംഗ് പവറില്ലാത്ത എംഎൽഎയാണ്. മതസ്പർദ്ധ അല്ലെങ്കിൽ മതവുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങൾ നടത്തിയാണ് തെരഞ്ഞെടുപ്പ് വിജയം നടത്തിയത്. 2016 അഴീക്കോട് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് വിജയം അദ്ദേഹം നേടിയെടുത്തത് മതസ്പർദ്ധ വളർത്തിയെടുത്താണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന മാധ്യമപ്രവർത്തകൻ കൂടിയായ നികേഷ് കുമാറിൻ്റെ ഹർജി പരിഗണിച്ചാണ് സുപ്രീം കോടതി അത്തരത്തിലൊരു ഉത്തരവിട്ടിരിക്കുന്നത്. അപ്പോൾ നിലവിൽ അദ്ദേഹത്തിന് വോട്ടിംഗ് പവറില്ല, എംഎൽഎ എന്നുള്ള ആനുകൂല്യമില്ല, എംഎൽഎ ആയിട്ട് തുടരാം. ആദ്യം അയോഗ്യനാക്കിയതിനെ തുടർന്ന് ഏറെ വിവാദമുണ്ടാകുകയും പിന്നീട് അതിന് സ്റ്റേ അനുവദിക്കുകയും ചെയ്യുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം എംഎൽഎ ആണെങ്കിലും വോട്ടിംഗ് പവറില്ല. അതിനുശേഷം നിരന്തരം പലതരത്തിലുള്ള പ്രസംഗങ്ങൾ, വിവാദ പ്രസംഗങ്ങൾ നടത്തി കേരളത്തിൽ പേരെടുത്തിട്ടുള്ള ഒരു എംഎൽഎ കൂടിയാണ് കെ എം ഷാജി. അതിനെതിരെ രൂക്ഷ വിമർശനം തന്നെ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിട്ടുമുണ്ട്. ഒരുപക്ഷെ ലീഗിൻ്റെ അതിശക്തമായ സ്പോക്ക്മാൻമാരിൽ ഒരാളാണ് കെ എം ഷാജി. ആ കെ എം ഷാജിയാണ് ഇപ്പോൾ ഇ ഡിയുടെ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നത്. 2014 ഉയർന്നു വന്നൊരു അഴിമതി ആരോപണമാണ്. അഴീക്കോട് സ്കൂളിൽ +2 അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് 25 ലക്ഷം രൂപ കോഴ വാങ്ങിയെന്നാണ് ഇപ്പോഴത്തെ ആരോപണം. ഇത് ഇ ഡി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരെ എത്തി പരിശോധന നടത്തുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എന്നാൽ ലീഗ് നേതൃത്വം ഈ വിഷയത്തിൽ ഇപ്പോഴും മൗനം അവലംബിക്കുകയാണ്. ഒരു എംഎൽഎയുടെ വീട്ടിൽ ഇ ഡി കയറി ഇറങ്ങുകയാണ്. എന്നിട്ടും എന്തുകൊണ്ട് ലീഗ് ഇക്കാര്യത്തിൽ വിശദീകരിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. കെ എം ഷാജി നിരവധി ചട്ടലംഘനങ്ങൾ നടത്തി എന്നുള്ളത്, അതും സ്വന്തം വീട് വയ്ക്കുന്നതിലുൾപ്പെടെ ചട്ടലംഘനങ്ങൾ നടത്തി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അദ്ദേഹത്തിൻ്റെ വീട് അനധികൃതമായി നിർമ്മിച്ചതാണ്. അതായത് മുഴുവനുമല്ല, കോർപ്പറേഷൻ കൊടുത്ത അനുമതി ലംഘിച്ച് പിന്നെയും സ്ക്വയർ ഫീറ്റ് കൂട്ടിവെച്ച് ഒരു ജനപ്രതിനിധി അഴിമതി കാട്ടിയിരിക്കുകയാണ്. നികുതി വെട്ടിപ്പ് നടത്തിയിരിക്കുകയാണ്. 2016 വീട് നിർമ്മാണം പൂർത്തീകരിച്ചതിന് ശേഷം കെ എം ഷാജി ഇതുവരെ നികുതി അടുക്കിയിട്ടില്ല. 3000 സ്ക്വയർ ഫീറ്റ് വീട് വയ്ക്കാൻ നഗരസഭ അനുമതി കൊടുത്തെങ്കിൽ 5500 സ്ക്വയർ ഫീറ്റിലാണ് ആഡംബര നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഒരു ജനപ്രതിനിധി ചെയ്തതാണ്. ഈ നാട്ടിലെ ജനങ്ങളെ സേവിക്കുന്ന ഒരു വ്യക്തിയുടെ ഗുണഗണങ്ങളാണ് ഈ പുറത്തു വരുന്നത്. ഇതാണോ ലീഗിൻ്റെ മാതൃകാപരമായ എംഎൽഎമാരുടെ സവിശേഷതയെന്നാണ് ചോദ്യമായി ഉന്നയിക്കാനുള്ളത്. ലീഗ് നേതൃത്വം ഇക്കാര്യത്തിൽ വിശദീകരിക്കണം. എന്താണ് ഇത്തരത്തിൽ നിയമലംഘനങ്ങൾ തുടരെ തുടരെ ഈ വിഷയത്തിൽ കെ എം ഷാജി ചെയ്തിരിക്കുന്നത്? ഒരു ജനപ്രതിനിധി ചെയ്യേണ്ടത് ഇങ്ങനെയാണോ? ലീഗിന് ഇപ്പോൾ എംഎൽഎമാരെ കൊണ്ട് തലവേദനയായ ഒരു അവസ്ഥയാണ്. അതായത് കാസർഗോഡ് ഒരു ഗോൾഡ് തട്ടിപ്പിലൊരു എംഎൽഎ പെട്ട ഒരു അവസ്ഥയുണ്ട്. ഖമർദീൻ, അതിൻ്റെ പിറകിലെ ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അഴീക്കോട് വന്നപ്പോൾ മറ്റൊരു വിവാദ എംഎൽഎ കൂടി ഉടലെടുത്തിരിക്കുന്നത്. എന്താണ് ലീഗ് നേതൃത്വത്തിന് ഈ സംഭവിക്കുന്നത്? ലീഗിൻ്റെ നേതാക്കന്മാരെല്ലാം ഇത്തരത്തിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തുന്നു എന്ന തരത്തിലുള്ള തോന്നലുകൾ ഈ സമൂഹത്തിൽ ഉണ്ടാകുന്നു എന്നതാണ് ഈ സംഭവവികാസങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നത്. അതായത് ഒരു എംഎൽഎ 3 കോടി രൂപ ചെലവാക്കി ഒരു വീട് വെച്ചു എന്ന് പറയുന്നത് ഈ നാട്ടിൽ എത്രത്തോളം ശരിയായ ഒരു സന്ദേശമാണ് നൽകുന്നത്? ജനപ്രതിനിധിയായിരിക്കുന്നവർ ഈ നാട്ടിൽ മാതൃകാപരമായ ഇടപെടലുകൾ നടത്തി മാതൃക കാട്ടേണ്ടവരാണ്. 3000 സ്ക്വയർ ഫീറ്റ് വീട് വാങ്ങിക്കാൻ അനുമതി കൊടുക്കുന്നു, അവിടെ 5500 സ്ക്വയർ ഫീറ്റിൽ വീട് നിർമ്മാണം പൂർത്തീകരിക്കുന്നു. എന്താണിത്? ഇത് ഒരു സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ പാതയാണോ ഈ കാണുന്നത്? കെ എം ഷാജി എന്ന വ്യക്തി ഘോരം ഘോരം ഈ നാട്ടിലെ മറ്റ് രാഷ്ട്രീയക്കാരെ വിമർശിക്കുമ്പോൾ നിങ്ങളുടെ പിന്നാമ്പുറങ്ങൾ ഇതാണോ? നിങ്ങളുടെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കയറി ഇറങ്ങുകയാണ്. നിങ്ങളുടെ വീട്ടിൽ നഗരസഭാ അധികൃതർ കയറി ഇറങ്ങുകയാണ്. ഇത്തരത്തിൽ ചട്ടലംഘനങ്ങളും സാമ്പത്തിക ഇടപാടുകളിലും വലിയ ക്രമക്കേടുകൾ ഉണ്ട് എന്നുള്ള ആരോപണങ്ങൾ ശക്തമാണ്. എന്തുകൊണ്ട് കെ എം ഷാജി ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല? രാഷ്ട്രീയ പ്രേരിതമാണ്. എന്ത് അഴിമതി ആരോപണം ഉയർന്നാലും ഒരു വാക്ക് പറഞ്ഞാൽ മതിയല്ലോ, രാഷ്ട്രീയ ആരോപണം. നിങ്ങൾ കൃത്യമായി തെളിവുകൾ പുറത്തുവിടും.
ഇതിൽ നിങ്ങളുടെ കൈ പരിശുദ്ധമാണെങ്കിൽ എന്തിനാണ് കെ എം ഷാജി ഇത്രത്തോളം പരിങ്ങി നിൽക്കേണ്ട ഒരു സാഹചര്യം നിങ്ങൾ ശക്തമായി മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വരൂ നിങ്ങൾ പ്രതികരിക്കൂ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ നിങ്ങളല്ലാതെ പുകമറ സൃഷ്ടിച്ച് അതിന്റെ ഉള്ളിൽ നിന്ന് എല്ലാം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ സമൂഹം അത് വിശ്വാസത്തിൽ എടുക്കേണ്ടത് കെ എം ഷാജിയുടെ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന സംഭവവികാസവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കോഴിക്കോട് നഗരസഭയിൽ നിന്ന് ഒരു ജനപ്രതിനിധി അനുമതി മേടിച്ചതിനേക്കാൾ വലിയ സ്ക്വയർ ഫീറ്റ് മാറ്റം വരുത്തി വീട് വയ്ക്കുന്നു ഇതാണ് ഒരു ജനപ്രതിനിധി ചെയ്യേണ്ട കാര്യം നിങ്ങൾ 2016 ൽ വീട് നിർമ്മാണം പൂർത്തീകരിച്ചതിനു ശേഷം കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടില്ല ഈ നാട്ടിൽ നിയമവ്യവസ്ഥ എന്തിനാണ് നിങ്ങൾക്കൊക്കെ ലംഘിക്കാൻ വേണ്ടിയുള്ളതാണ് അതോ നിങ്ങൾ തോന്നുംപടി പ്രവർത്തിക്കും ബാക്കിയുള്ളവരെല്ലാം നിയമം കൃത്യമായി പാലിക്കണമെന്ന് അവകാശപ്പെടുന്ന ആളാണോ ഈ നിയമസഭയിലൊക്കെ നടത്തുന്ന തീപ്പൊരി പ്രസംഗങ്ങളുണ്ട് ശ്രീ കെ എം ഷാജി നിങ്ങളുടെ വാക്കുകളുടെ അനർഗള നിർഗള ആ പ്രവാഹം കാണുമ്പോൾ പലരും കോരിത്തരിച്ചൊരു സാഹചര്യമുണ്ടാകുന്നു ആ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എടുത്താൽ വാക്കൊന്ന് പ്രവൃത്തി മറ്റൊന്ന് എന്ന രീതിയിലാണോ നിങ്ങളുടെ ഇടപെടലുകൾ എന്തിനാണ് ഒരു എംഎൽഎക്ക് 3 കോടി രൂപ ചെലവിൽ ഇത്രയും വലിയൊരു ആഡംബര വീട് ഈ നാട്ടിൽ ലൈഫ് മിഷൻ എന്ന പദ്ധതിയിലൂടെ നിരവധി പേർക്ക് വീട് കൊടുക്കാൻ വേണ്ടി പല പദ്ധതികൾ നടക്കുന്നതിനെതിരെ വ്യാപക പ്രതിഷേധം നടക്കുന്നുണ്ട് അത് കൃത്യമായി മുടങ്ങിപ്പോകുന്ന സാഹചര്യവും ഉണ്ടാകുന്നുണ്ട് വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ ഫ്ളാറ്റുകളെല്ലാം നിർമ്മാണം മുടങ്ങിയൊരവസ്ഥയാണ് അവിടെ കുറേയേറെ വീട് നിർമ്മാണങ്ങൾ നിങ്ങൾ മുടക്കിയിട്ടിരിക്കുന്നത് സാധാരണക്കാരുടെയാണ് അവർക്ക് കയറിക്കിടക്കാൻ 1 ഇഞ്ച് ഭൂമിയില്ലാത്തവരുടെയാണ് എന്നിട്ട് നിങ്ങൾ കാണിക്കുന്നത് എന്താണ് നിങ്ങൾ 3-4 കോടി ചെലവാക്കി ആഡംബര വീട് നിർമ്മാണം കൊള്ളാം മനോഹരമായിട്ടുണ്ട് ഇതായിരിക്കണം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഇങ്ങനെ ആയിരിക്കണം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അതായത് സമൂഹത്തിന്റെ മുന്നിൽ നിന്ന് വളരെ മാതൃകാ പുരുഷനായി എന്തെങ്കിലുമൊക്കെ പുലമ്പണം സ്വന്തം കാര്യം വരുമ്പോൾ നിയമം ഒരു വഴിക്ക് നികുതി ഒരു വഴിക്ക് അല്ലെങ്കിൽ അഴിമതി ഒരു വഴിക്ക് എല്ലാം അതിൻ്റെതായ വഴിക്ക് നിയമം പൊതുജനങ്ങൾക്കാണല്ലോ അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവർക്ക് ഇത് ബാധകമല്ലല്ലോ അത് കൃത്യമായി നിങ്ങളുടെ ഈ അവസ്ഥയിലൂടെ ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്തായാലും കെ എം ഷാജി ഇപ്പോൾ നിങ്ങൾ പരിശുദ്ധനല്ല പല ആരോപണങ്ങൾ നിങ്ങൾക്ക് നേരെ വരുന്നുണ്ട് തുടരെ തുടരെ ആരോപണങ്ങൾ വരികയും അതിലെന്തെങ്കിലുമൊക്കെ കഴമ്പുള്ളത് കൊണ്ടായിരിക്കണമല്ലോ കോടതി പോലും നിങ്ങളുടെ എം എൽ എ സ്ഥാനം ഭാഗികമായി റദ്ദാക്കി വെച്ചിരിക്കുന്നത് അല്ലാതെ ഒരു ആരോപണത്തിന്റെ പേരിൽ ഒരു കോടതിയും അങ്ങനെ ചെയ്യത്തില്ല ശരിയാണ് അന്ന് നിങ്ങൾ പറഞ്ഞു എല്ലാം സംശുദ്ധമായി തെളിയിച്ചുകൊണ്ട് നിങ്ങൾ പുറത്തു വരുമെന്ന് ഇനി കേവലം 1 വർഷം തികച്ചില്ല നിങ്ങളുടെ ഈ ടേൺ കഴിയാനായിട്ട് ഇതിനു മുന്നെങ്കിലും നിങ്ങൾ ആ വിഷയത്തിൽ പരിശുദ്ധി ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിനു പിന്നാലെയാണ് നിങ്ങളുടെ വീടിടിക്കാൻ കോർപ്പറേഷൻ നോട്ടീസ് നൽകിയിരിക്കുന്നത് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞതായിട്ട് മാധ്യമങ്ങളിൽ സ്ക്രോൾ പോകുന്നത് കണ്ടു മുഖ്യധാര മാധ്യമങ്ങളൊന്നും ഈ വാർത്ത അങ്ങോട്ട് വലിയ രീതിയിൽ ആഘോഷിക്കാത്തത് ഇപ്പോൾ UDFന്റെ PR പണിയാണ് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയാതിരിക്കാൻ നിവർത്തിയില്ല എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ കെ എം ഷാജി എത്തിപ്പെട്ടിരിക്കുന്നത് ഊരാക്കുടുക്കിൽ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ സംശുദ്ധി ഇവിടുത്തെ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ലീഗുകാരെയല്ല നിങ്ങൾക്ക് ഓശാന പാഠകരായ കുറെ ലീഗുകാർ ഒപ്പം ഉണ്ടെന്ന് വെച്ച് ഈ നാട്ടിലെ മറ്റു പൊതുബോധ്യങ്ങൾക്കെല്ലാം നിങ്ങളുടെ ഇപ്പോഴത്തെ സംശുദ്ധ രാഷ്ട്രീയത്തിൽ സംശയമുണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് തെറ്റു പറയാനാകും തുടരെ തുടരെ നിങ്ങൾക്കെതിരെ അന്വേഷണങ്ങളും ആരോപണങ്ങളും ഉയർന്നു വരികയാണ് അത് രാഷ്ട്രീയമെന്ന് നിങ്ങൾ പറഞ്ഞ് കുറച്ചെങ്കിലും താഴ്ത്തിക്കെട്ടാമെങ്കിലും അത് നിങ്ങളെ പാർട്ടിക്കാരെ വിശ്വസിപ്പിക്കാമെങ്കിലും പൊതുബോധത്തെ നിങ്ങൾക്ക് ആ നിലയ്ക്ക് ഒരിക്കലും വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല കാര്യം ഒരു ചെറിയ തീയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ പുക ഉയരുള്ളൂ ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ കെ എം ഷാജി ഇപ്പോഴും ശക്തമായ സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ്.